നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന് വേണ്ടി ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിൽ വരെ പോയി സമരം നടത്തിയ SFIക്കാരോട്, സ്വന്തം മണ്ണിൽ അനീതി നടക്കുമ്പോൾ നിങ്ങൾ ഉറക്കത്തിലാണോ? കേരളം യൂറോപ്പിനെ പോലെയാകും, ദുബായ് ആകുമെന്നൊക്കെ തള്ളുന്ന ഭരണകർത്താക്കളോട് നിങ്ങൾ അതൊന്നും ആക്കിയില്ലെങ്കിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഭയപ്പെടാതെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? വെസ്റ്റ് ആൾക്കാരോടാണ് ഇത് പറയുന്നത്. പാർട്ടി ആപീസിലിട്ട് സഖാത്തികളെ പീഡിപ്പിക്കുന്ന ടീംസ് അല്ലേ ഇവര്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന വയോധികയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. പക്ഷെ അത് ചർച്ചയാക്കാനും രണ്ടു വാക്ക് പറയാനും ആരെയും കണ്ടില്ല. എല്ലാവരും ഹമാസിനു വേണ്ടി മുറവിളി ഉയർത്തുന്ന തിരക്കിലാണ്. ഇപ്പോൾ സർക്കാരിനെയും CPMനെയും കുടഞ്ഞ് ആശാ ലോറൻസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കാം. കേരള യൂറോപ്പിൽ നടന്നതാണ്, UPയിലല്ല. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പു പറഞ്ഞും രണ്ടാം ഊഴം ഉറപ്പിച്ചവരുടെ ഭരണത്തിൻ കീഴിൽ നടന്ന ക്രൂരതയാണ് ഈ കാണുന്നത്. കൊല്ലം കൊട്ടിയത്ത് വയസ്സ് 75 എന്നും 85 എന്നും കാണുന്നു അംഗപരിമിത യാചക അലങ്കാരങ്ങൾ നിരവധി. പീഡകൻ റാഷിദ് മൻസിലിൽ റാഷിദ്, വയസ്സ് 33, വെള്ളയും വെള്ളയും വസ്ത്രം. പക്ഷേ അവന്റെ ഉള്ള് വൃത്തികെട്ട ഏതോ നിറത്തിലാണ്. ഈ അംഗപരിമിതയായ അവന്റെ ഉമ്മുമാന്റെ പ്രായമുള്ള സ്ത്രീയെ അവൻ മുഖത്തടിച്ച് കടന്നു പിടിച്ചപ്പോൾ എതിർത്തതിനാണ് അടിച്ച് നിലത്ത് വീഴ്ത്തി അവരെ എടുത്തോണ്ട് പോകുകയാണ് ഈ ക്രൂരൻ പീഡിപ്പിക്കാൻ. മാത്യു കുഴൽനാടന് ചികിത്സ വേണമെന്ന് വിധിച്ച ലുട്ടാപ്പി വൈദ്യർ ഇവൻ എന്ത് ചികിത്സ കൊടുക്കും? കേരളയിൽ അപ്പവും ചായയും വിറ്റ് കോടികൾ ഉണ്ടാക്കാൻ പോകുന്ന ഗോവിന്ദൻ മാഷ് എന്ത് വിലയിടും ഈ അമ്മയുടെ വേദനയ്ക്ക്? വീണാ മന്ത്രി സൗജന്യ ചികിത്സയും 100,000 ഓഫർ ചെയ്തോ? 500 പോലീസുകാരെയും ചുറ്റി നിർത്തി കോട്ടമതിലിന് ഉയരം കൂട്ടി സ്വന്തം സഖാക്കളിൽ നിന്നുപോലും അകലം പാലിച്ച് സുരക്ഷ കൂട്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എന്തുണ്ട് പറയാൻ ചോരയിൽ കുളിച്ചുകിടന്ന ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച്? ആർക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സുരക്ഷ കൊടുത്തിട്ടുള്ളത്? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാത്രം. കെ ശൈലജ, ശ്രീമതി, ശ്രീമതി ടീച്ചർ, ചിന്താ ജെറോം എന്നീ പ്രമുഖ പ്രസിദ്ധ വനിതാ നേതാക്കൾക്ക് എന്തുണ്ട് ഈ അമ്മയെക്കുറിച്ച് പറയാൻ? ശൈലജ ടീച്ചർ പോലീസുകാരുടെ അകമ്പടിയോടെ പത്രക്കാരെയും ക്യാമറക്കാരെയും റോഡിനിരുവശത്തും അണിനിരത്തി ഒരു രാത്രി നടന്ന് നാട്ടുകാരായ നാട്ടുകാരെ മുഴുവനും മാലോകരെ മുഴുവനും അറിയിച്ചിരുന്നല്ലോ. ഇപ്പോൾ നടത്തമൊന്നുമില്ലേ? ചിന്താ ജെറോമിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെറുപ്പക്കാരിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ശ്രീമതി ടീച്ചർ എന്തുണ്ട് ഈ അംഗപരിമിതമായ 75 അല്ലെങ്കിൽ 85 വയസ്സുകാരിയെ ആക്രമിച്ചതിനെ കുറിച്ച് പറയാൻ? കോപ്പി അടിച്ച ആർഷോ സഖാവിനെ കുറിച്ച് യുവജന കമ്മീഷൻ വാഴക്കുല ചെയർപേഴ്സണ് വേദനയും ആകുലതയുമായിരുന്നല്ലോ. കൊല്ലത്തെ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരിയായ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ ചിന്താ മേഡത്തിന് എന്തുണ്ട് കൊല്ലത്തെ ഈ ക്രൂരതയെക്കുറിച്ച് പറയാൻ? നടിമാരുടെ കല്യാണ നിശ്ചയം മുതൽ മഞ്ഞൾക്കുളിയും ഗർഭകാലവും പ്രസവവും 28 കെട്ടും തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്നവരും ഈ അമ്മയുടെ വേദന ചുരുക്കുകയാണ്. സ്ഥിരം മെഴുകുതിരി കത്തിക്കൽ ടീംസിനെയും കണ്ടില്ല. UPയിൽ പീഡനം നടന്നാൽ മാത്രമേ ആ ടീംസിന് ഇറങ്ങുള്ളൂ. UPയിലായിരുന്നുവെങ്കിൽ ഇവന്റെ വീട് ഇന്ന് മണ്ണിൽ അലിഞ്ഞു ചേരുമായിരുന്നു. അവിടെ ഭരിക്കുന്നത് കുടുംബനാഥനല്ല, കാവ്യ വേഷധാരിയാണ്. കുടുംബത്തെക്കുറിച്ച് ആകുലതയില്ലാത്ത ആളാണ്. ഇതായിരുന്നു ആശാ ലോറൻസ് പങ്കുവച്ച പോസ്റ്റ്. ഇതിൽ നിരവധി പേർ വന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത്. എന്നാൽ ഈ ഒരു വിഷയം കാര്യമായി ചർച്ച ചെയ്യാനോ ഇതിന് വേണ്ട പരിഹാരങ്ങളോ നടപടികളോ ഉണ്ടാക്കാനോ ആരും തന്നെ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്, ആ സ്ത്രീക്ക് വേണ്ട സുരക്ഷ കൊടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല. പാവങ്ങൾക്ക് വീട്, തലചായ്ക്കാൻ കൂരയുണ്ടാകും, ആരും പട്ടിണി കിടക്കില്ല കേരളത്തിലെന്ന് തള്ളിമറിച്ച സർക്കാർ ഈ കടത്തിണ്ണയിൽ കിടക്കുന്നവർക്ക് എന്ത് സുരക്ഷയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്?